തടസ്സമായ മതിലുകളിടിച്ചും മരങ്ങൾ മുറിച്ചുമാറ്റിയും ശ്രമകരമായ യാത്രയ്ക്കൊടുവിൽ തിരുവനന്തപുരം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിലേക്കുള്ള പടുകൂറ്റൻ യന്ത്രം ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. 70 ടൺ ഭാരമുള്ള യന്ത്രം റോഡ് മാർഗം മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിക്കാൻ ഒരു വർഷമാണ് എടുത്തത്. റോഡിലെ ചെറിയ കുന്നും കുഴിയും വരെ നിരത്തണം, ആവശ്യമെങ്കിൽ മതിലിടിച്ചും മരം മുറിച്ചും വരെ വഴിയൊരുക്കണം. വരുന്നത് ചില്ലറക്കാരനല്ല. ആറ് മീറ്ററിലധികം ഉയരവും 6.25 മീറ്റർ വീതിയും 70 ടൺ ഭാരവുമുള്ള ഓട്ടോക്ലേവ് യന്ത്രമാണ് ലോറിയിൽ. മുംബൈയിലെ അംബർനാഥിൽ നിന്ന് 64 ചക്രങ്ങളിലേറി വട്ടിയൂർക്കാവ് വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിലേക്കാണ് കഴിഞ്ഞ വർഷം ജൂൺ 5 തുടങ്ങിയ യാത്ര. ഗതാഗതവും വൈദ്യുതിയും നിയന്ത്രിച്ച് KCB, പോലീസ് ഇങ്ങനെ സർക്കാർ വകുപ്പുകൾ യാത്രയിലുടനീളം കൈമേയ് മറന്ന് കൂടെയുണ്ട്. സുരക്ഷ ഉറപ്പാക്കി 32 ജീവനക്കാർ സദാസമയവും വാഹനത്തിനൊപ്പം നടക്കുന്നു. 8 കിലോമീറ്റർ മാത്രമാണ് ഒരു ദിവസം കൊണ്ട് പിന്നിടുന്ന ശരാശരി ദൂരം. കണ്ടിന്യൂസ്ലി വരുന്നതുകൊണ്ട് ഞങ്ങൾ ഓരോ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഒരു സെറ്റ് സ്റ്റാഫുകൾ തിരിച്ച് നാട്ടിലേക്ക് പോകും. അടുത്തത് അവർ ഷിഫ്റ്റ് മാറി അടുത്ത ആൾക്കാർ വരും. നാടിന് വേണ്ടിയാണ്, അതുകൊണ്ട് ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നു. ബഹിരാകാശ ദൗത്യത്തിനുള്ള ഭാരം കുറഞ്ഞ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കാനുള്ള ഈ ഓട്ടോക്ലേവ് യന്ത്രത്തെക്കുറിച്ച് രസകരമായ ഊഹാപോഹങ്ങളും പ്രചരിച്ചിരുന്നതായി ജീവനക്കാർ. പിന്നെ പറയുന്നുണ്ട് മിസൈലാണ്, റോക്കറ്റാണ് ഇങ്ങനെ. പിന്നെ എരണിയിൽ വന്നിട്ട് ഞങ്ങളൊരു ഒരു ബെൻഡുണ്ട്, അപ്പോൾ അത് തിരിയുന്നതിന് ശരിക്കും ബുദ്ധിമുട്ട് നിന്ന സമയത്ത് ഒരു വല്യമ്മ വന്നിട്ട് അവിടെയുള്ള ഒരു പോലീസ് ഓഫീസറിനോട് ചോദിച്ചാണ് ഇത് കുറച്ച് കയറ്റിക്കൊണ്ട് വന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 5 സംസ്ഥാനങ്ങൾ താണ്ടിയാണ് തലസ്ഥാനത്തെത്തിയത്. നഗരത്തിൽ കയറി 2 ദിവസത്തിനുള്ളിൽ ലക്ഷ്യത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടന്നാലും ഓടിയാലും ഇതിനേക്കാൾ വേഗത്തിലെത്താമല്ലോ എന്ന് തമാശക്ക് പറയാം. പക്ഷേ സംഭവം ബഹിരാകാശത്തെത്തണമെങ്കിൽ ഇത്തരം ചില വലിയ ദൗത്യങ്ങളും ശ്രമങ്ങളും ഒക്കെ കൂടിയേ തീരൂ. ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം തിരുവനന്തപുരത്തു നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.